സ്നേഹം ഉണ്ടായിരുന്ന ഒരാളാണ്. 2018 വലിയ പ്രളയം ഉണ്ടായപ്പോൾ എയർക്രൂവായിട്ടുള്ള ചുമതല സ്വയം ഏറ്റെടുത്ത്, പലരും മടിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ എയർക്രൂവായിട്ടുള്ള ചുമതല സ്വയം ഏറ്റെടുത്ത് വന്നു എന്ന് മാത്രമല്ല, പ്രദീപ് തന്നെ പിന്നീട് പറഞ്ഞ പോലെ നിരവധി ജീവൻ രക്ഷിക്കാനായി എന്നുള്ളതുൾപ്പെടെ വലിയ സേവന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മുഖം കൂടി ഉണ്ടായിരുന്നൊരു സൈനികനായിരുന്നു. നിരവധി ആക്ഷനുകളിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഉത്തരാഖണ്ഡിലും തെലങ്കാനയിലും ഒക്കെ ആയിട്ട്. പക്ഷേ അതിനേക്കാളെല്ലാം പ്രധാനം ഈ 2018 ഇവിടെ ഉണ്ടായ പ്രളയം പോലെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ അത്തരം സഹായങ്ങൾക്ക് വ്യോമസേന ആളുകളെ നിയോഗിക്കുമ്പോൾ സ്വയം സമർപ്പിതമായി അത് ഏറ്റെടുത്തു പോകാൻ ധൈര്യം കാണിച്ചിരുന്ന ഒരാളാണ്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അപ്പം ആൾ മുൻപന്തിയിലുണ്ടാവും. എന്നാൽ ഒരു ഓഫീസറാന്നുള്ള ഒരു ഇത് അറിയില്ല. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമ്മളറിയണത് ഇവർ ഇത്രയും വലിയ പൊസിഷനിലുള്ള ആളാണ്. ഈ 2 ആഴ്ച മുമ്പ് വന്നുപോയുള്ളൂ. എന്തൊക്കെയാ അവിടെ ഉണ്ടായിരുന്നത്? എന്തെങ്കിലും കല്യാണത്തിന് പോവാണെങ്കിൽ നമ്മുടെ അയലക്കത്തൊക്കെ പോവാണെങ്കിൽ മൂപ്പരുടെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുക. അങ്ങനത്തെ ഒരു ഇതിലാണ്.